നമസ്കാരം അഞ്ജനക്കണിലേക്ക് സ്വാഗതം ഞാൻ അഞ്ജന ഭാസ്കരൻ ആശാൻ അക്ഷരം ഒന്ന് പിഴച്ചാൽ അമ്പത്തൊന്ന് പിഴയ്ക്കും ശിക്ഷന് ഇവിടെ അമ്പത്തി ഒന്നും പിഴച്ചത് ആശാനാണെന്ന് മാത്രം അപ്പൊ പിന്നെ ശിക്ഷഗണങ്ങളുടെ കാര്യം പറയേണ്ടതില്ലോ അല്ലെ കാര്യത്തിലേക്കു കടക്കാം മഹാബലിയോ വാമനനോ പരശുരാമനോ നിങ്ങൾ ആരുടെ പക്ഷത്തെന്ന് ഐതിഹ്യകഥകൾ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ മാവേലി നാടുവാണിയിടുന്ന ഒരു കാലത്തെ വാഴ്ത്തിപ്പാടിയിരുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടായിരുന്നു ആ വാഴ്ത്തിപ്പാടിയവർ ഇന്ന് ജീവിച്ചിരിക്കുന്നുവെങ്കിൽ നെഞ്ചു പിടഞ്ഞു മരിച്ചിരിക്കണം ഒരു പെണ്ണിനെ മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന കാലത്തെ സംഘടിത ശക്തി കൊണ്ട് തിരുത്തിയവർ ചേരി തിരിഞ്ഞപ്പോൾ കേരളം പിളർന്നു ജാതിക്കു വേണ്ടിയും മതത്തിനു വേണ്ടിയും നാവ് നാവുവാളാക്കിയവർ സവർണനെയും അവർണനെയും തുല്യരാക്കി രക്തസാക്ഷികളായപ്പോൾ കാലചക്രത്തിന്റെ മുന്നോട്ടുള്ള വഴികളിലും ജാതിയും മതവും മുഴച്ചു പൊന്തി തുടങ്ങിയിരിക്കുകയാണ് ജനാധിപത്യം ജനങ്ങൾക്കു വേണ്ടി ജനങ്ങൾ ജനങ്ങളെ ഭരിക്കുന്നു അതൊക്കെ പണ്ട് ഇന്ന് മാറി മാറി വരുന്ന ഭരണകർത്താക്കൾ തന്നിഷ്ടപ്രകാരം കിട്ടിയ ആധിപത്യത്തെ ജനങ്ങൾക്കുമേൽ അടിച്ചമർത്തുന്നു സാധാരണക്കാരൻ്റെ അവകാശങ്ങളിൽ കൈകടത്തുന്നു മൗലിക അവകാശങ്ങൾക്കു പോലും വിലക്ക് ആചാര സംരക്ഷണങ്ങളിലും ഒരുവന്റെ ഭക്തിയിലും വരെ കൈകടത്തി അധികാര ഗർവിൽ പല്ലിളിക്കുമ്പോൾ നാളെയും ഈ സിംഹാസനം നിങ്ങൾക്ക് വെച്ചു നീട്ടുമെന്ന് ചിന്തിക്കരുത് പാവപ്പെട്ടവന്റെ കണ്ണിലും കഞ്ഞിയിലും മണ്ണുവാരി വിതറിക്കോളൂ ഈ പൊറാട്ടുനാടകം ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും വേണമായിരുന്നോ എന്നാണ് ഞങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം രാത്രിയുടെ മറവിൽ കാട്ടിക്കൂട്ടുന്ന കോമരം തുള്ളലുകൾ നിർത്തു സർക്കാരെ ഏഴു വർഷങ്ങൾ പിന്നോട്ടു നടക്കുമ്പോൾ രാത്രിയുടെ മറവിൽ നിങ്ങൾ മുൻകൈയെടുത്തു വെട്ടിനുറുക്കിയ നിങ്ങൾ തന്നെ വളർത്തിയ ആ സഖാവ് കാർക്കിച്ചു തുപ്പുന്നുണ്ടാവണം അമ്പത്തൊന്ന് അക്ഷരങ്ങളിൽ നിന്നും അമ്പത്തൊന്ന് വെട്ടുകളിലൂടെ അമ്പത്തൊന്ന് യുവതികളുടെ ആചാര ലംഘനത്തിലെത്തിയ നവോത്ഥാനം എന്തിനു വേണ്ടി എന്ന് മാത്രം ഒന്നറിയിക്കണം സർക്കാരെ ദേശീയമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ മണ്ണപ്പം ചുട്ടുകളിക്കുന്ന ലാഘവത്തിൽ കാണുന്നതിൽ ഓരോ സാധാരണക്കാരനും അല്ല നിങ്ങളെ താങ്ങി നടക്കുന്നവർ പോലും പതിയെ ഉൾവലിയുന്നുണ്ടെന്ന് അറിയണം ജനങ്ങൾക്കു വേണ്ടി ഭരണം കാഴ്ചവെച്ച് നിങ്ങളൊരു മാതൃകാ പുരുഷോത്തമനായില്ലെങ്കിലും സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളിൽ അൻപത് ശതമാനമെങ്കിലും നിറവേറ്റിയിരുന്നുവെങ്കിൽ അവൻ നാളെ തുടികൊട്ടി പാടിയേനെ നിങ്ങളെ വാഴ്ത്തിയേനെ എന്തിനേറെ പ്രളയ ദുരിതാശ്വാസം എത്ര പേർക്കു കിട്ടിയെന്ന് ഒരു ലിസ്റ്റ് ആളുകളെ പറ്റിക്കാനാണെങ്കിലും ഉണ്ടാക്കി പ്രദർശിപ്പിക്കാമായിരുന്നു സർക്കാരെ ഇത്രയേറെ തരം താണ നിലവാരത്തിൽ പെരുമാറാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടിയിരിക്കുന്നു ആടിനെ പട്ടിയാക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും നിർത്തിക്കൂടെ പറയുന്ന കാര്യങ്ങളിലെ ശരിയും തെറ്റും തിരിച്ചറിയാൻ എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യത്താണ് ജീവിക്കുന്നതെന്ന തിരിച്ചറിവെങ്കിലും ഉണ്ടാകുമെന്നു കരുതിയ സാധാരണക്കാരനാണ് തെറ്റിയിരിക്കുന്നത് ആരെ ബോധിപ്പിക്കാനായിരുന്നു സർക്കാരെ ഈ കള്ളക്കണക്കുകൾ നിങ്ങൾ നാളെ ഇതിനെന്തു മറുപടി നൽകും ഊതി പിർപ്പിച്ച കുമിളകൾക്ക് ആയുസ് വളരെ കുറവാണ് സർ ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയുടെ വിശ്വാസ്യതയോടുള്ള വെല്ലുവിളിയാണിത് എഴുതി തയ്യാറാക്കിയ ഈ തിരക്കഥ നിങ്ങൾ വിശ്വസിച്ചാൽ നഷ്ടപ്പെടുന്നത് സുപ്രീം കോടതിയുടെ കൂടെ വിശ്വാസ്യതയാണെന്നും ഓർക്കുക ഇതാണ് ആവിഷ്കാര നവോത്ഥാന നായകന്റെ വികൃതികൾ നാളെ നട രണ്ടു പേർ രണ്ടുപേരൊഴികെ മറ്റാരെയും എത്തിക്കാൻ സർക്കാരിനു കഴിഞ്ഞില്ലെന്നു പറഞ്ഞ് വിശ്വാസികൾ വിജയകാഹളം മുഴക്കുന്നതിനു മുന്നേ അമ്പത്തൊന്ന് പേരെ ഞങ്ങൾക്കയറ്റിയിരിക്കുന്നു എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം ലജ്ജ തോന്നുന്നില്ലേ സർക്കാരെ എഴുതി തയ്യാറാക്കി സമർപ്പിക്കുമ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു അത്ഭുതം എന്തെന്നു വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള പേരുകൾ ഒന്നും തന്നെ എഴുതി തീർത്ത ഈ പട്ടികയിൽ ഇല്ലെന്നതാണ് ആയ സ്ഥിതിക്ക് കാച്ചിക്കുറുക്കി തയ്യാറാക്കി സമർപ്പിച്ച ഋതുമതികളിൽ തലവഴി മുണ്ടിട്ടിരുട്ടിന്റെ മറവിൽ ചരിത്രം കുറിച്ച വനിതകളുടെ പേരുകൂടെ ഉൾപ്പെടുത്താമായിരുന്നു ആർക്കായിരിക്കും ശബരിമല സന്നിധാനത്ത് ഔദ്യോഗികമായി ആദ്യം കാലുകുത്തിയ യുവതി എന്ന ബഹുമതി എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ബി ജെ പിയും കോൺഗ്രസും കളിക്കുന്നതും രാഷ്ട്രീയം തന്നെ പക്ഷേ കേരളത്തിലെ സ്ത്രീകളെ സ്ത്രീത്വത്തെ ന്യൂനപക്ഷത്തെ ദളിതരെ പിന്നോക്ക സമുദായക്കളെ ഇത്രത്തോളം തരം താഴ്ത്തിയതിൽ മുന്തിയ സ്ഥാനം നിങ്ങൾക്കു തന്നെ അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം ജാതിയുടെയും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ കൊലക്കത്തി കൊണ്ട് കഴുത്തറത്ത് ചോരക്കളങ്ങളിൽ കൈകൊട്ടി കളിച്ച് അയൽവാസിയുടെ പോലും അറിയാതെ മഹാമൗനത്തിന്റെ അകത്തളത്തിൽ മനസ്സു തൂങ്ങി മരിക്കുന്ന ഈ പ്രഭാതങ്ങളിൽ നാം കേൾക്കാൻ കൊതിക്കുന്നത് ഇന്നലെ എവിടെയോ കേട്ടു മറന്ന പ്രകൃതിയുടെ സംഗീതമാണ് പക്ഷികളുടെ കളകളാരവമാണ് കേരളം മരിക്കുന്നുവെന്ന് വെറുതെ പറയുന്നതിനുപരി നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരികെ പിടിക്കാൻ ശ്രമിക്കണം അതിന് നിങ്ങളും മുൻകൈ എടുക്കേണ്ടിയിരിക്കുന്നു സർക്കാരെ നമസ്കാരം